5 മാസത്തെ ശമ്പളം മുടങ്ങിയെന്ന പരാതിയുമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ രംഗത്തെത്തി. കൊല്ലം പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ശമ്പളം ലഭിക്കാതെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നത്. ദിനംപ്രതി ഒപിയിൽ 3000 രോഗികളെത്തുന്ന പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിലെ 70 ലേറെ സുരക്ഷാ ജീവനക്കാരാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം നട്ടം തിരിയുന്നത്. വിമുക്ത ഭടന്മാരുടെ വിധവകളായ 16 വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ 3 ഷിഫ്റ്റുകളിലായാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. കേരള എക്സ് സർവീസ് മെൻ വെൽഫെയർ ആൻഡ് റിഹാബിലിറ്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ളവരാണിവർ. സംസ്ഥാന സർക്കാരാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മുഖേന ഇവരുടെ ശമ്പളം കോർപ്പറേഷന് കൈമാറുന്നത്. എന്നാൽ കഴിഞ്ഞ 5 മാസമായി വേതനം ലഭിക്കാതായതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണിവർ. വേതന കുടിശ്ശിക സംബന്ധിച്ച് DME ഓഫീസിൽ ഉൾപ്പെടെ ഒട്ടേറെ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരും പരിഗണിച്ചിട്ടില്ല എന്ന ആക്ഷേപവും ഉയരുന്നു. ഞങ്ങൾക്ക് ഈ തുച്ഛമായിട്ടുള്ള ഈ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ മീഡിയയുടെ മുമ്പിൽ വന്നത്. അല്ലെങ്കിൽ ഇത്രയും കാലം ഞങ്ങൾ ഒരു മീഡിയയുടെ ആർക്കും പോയിട്ടുമില്ല, സമരം ചെയ്തിട്ടില്ല. സമരം ഞങ്ങളുടെ രീതിയല്ല. പിന്നെ ഞങ്ങൾ സമരം ചെയ്യുമെന്നുള്ള ലെറ്റർ കൊടുത്തപ്പോഴാണ് ഓണത്തിന് ഈ 2 മാസത്തെ പേയ്മെന്റ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിനുശേഷം ഇപ്പൊ ഞങ്ങൾ ഗതികേടിന്റെ പുറത്താണ് ഈ 5 മാസമായി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരേണ്ടി വന്നത്. കഴിഞ്ഞ ഓണത്തിനും ഇവർക്ക് സമാന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ പ്രശ്നം ഉയർത്തിക്കാട്ടി ഇവർ നോട്ടീസ് നൽകിയതോടെ 2 മാസത്തെ ശമ്പള കുടിശ്ശിക അനുവദിക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചെലവാക്കിയാണ് പലരും ഡ്യൂട്ടിക്കെത്തുന്നത്. വിമുക്ത ഭടന്മാരായ ഇവർക്ക് കിട്ടുന്ന പെൻഷൻ ജീവിത ചെലവിന് പോലും തികയാതെ വരുന്നതുകൊണ്ടാണ് തുച്ഛമായ ഈ ശമ്പളം ലഭിക്കുന്ന ജോലിക്ക് പലരും എത്തുന്നത്. എന്നാൽ ഇപ്പോൾ അതുപോലും ലഭിക്കാത്ത അവസ്ഥയാണ്. നവകേരള സദസ്സിനുൾപ്പെടെ പണം ചിലവാക്കുന്ന സർക്കാർ ഇവരെ കണ്ടില്ലെന്ന് നടിക്കുന്നതായും ഇവർക്ക് പരാതിയുണ്ട്. നവകേരളവും കേരള പുതിയ സൃഷ്ടികളും ഒക്കെ ആയിട്ട് ഗവൺമെന്റ് പോകുമ്പോൾ ഇത്തരം ജനത്തിനെ കൂടെ ഒന്ന് കാണണം എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ ഞാൻ ഈ സത്യമാണ് ഞങ്ങൾ പച്ചയ സത്യം ഒരു എക്സ് സർവീസ് മാൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. എറണാകുളം ലിസി ആശുപത്രി ഇന്ന് മറ്റൊരു